നെൽസണും മോഹൻലാലിനും രജനീകാന്തിനും ജയിലർ ഒരു തിരിച്ചുവരവാണ് നിലനിൽപ്പിന് അനിവാര്യമായ കച്ചവട വിജയം പക്ഷേ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് രജനീകാന്തും മോഹൻലാലും ശിവരാജ് കുമാറും ജാക്കി ഷെറോഫും ഒരു വശത്ത് തകർത്താടുമ്പോൾ ഗെറ്റപ്പ് കൊണ്ടും ബാക്ക് ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ പിൻബലത്തിലും തിയേറ്ററുകൾ ഇളക്കി മറിക്കുമ്പോൾ ഒരു തരി പോലും പതരാതെ മറുവശത്ത് അയാള് ഒറ്റയ്ക്ക് വിനായകൻ വിനായകന്റെ വർമ്മൻ വരേണ്യതയുടെ മൂടുപടങ്ങൾ വലിച്ചു കീരിയെറിഞ്ഞ് ഭ്രഷ്ട് കൽപ്പിച്ചവരുടെ വാറോലകൾ തീയിലരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന്റെ മുന്നിൽ നെഞ്ചും വിരിച്ച് മുഖത്തോട് മുഖം നോക്കി കൈലിയും കൈലിയുമുടുത്ത് കട്ടയ്ക്ക് നിന്ന ചുണക്കുട്ടി ഒരു രജനി ചിത്രത്തിലെ വില്ലൻ ഇത്രയും കയ്യടി ഒരുപക്ഷെ ഇതാദ്യമായിട്ടാവും തുടക്കം മുതൽ ഒടുക്കം വരെ ജയിലറിൽ വിനായകൻ നിറഞ്ഞാടുകയാണ് ചിരിപ്പിച്ചും ഭയപ്പെടുത്തിയും ക്രൂരതകളുടെ കൊടുമുടികൾ താണ്ടിയും തന്നിലെ നടനെ അസാമാന്യ കൈയടക്കത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു വിനായകൻ വർമ്മൻ പറയുന്നത് പോലെ അയാള് ഒരു പ്രയാഷണലാണ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ കരുക്കൾ ഒരുക്കുന്ന സ്വന്തം സ്വപ്നസാക്ഷാത്കാരത്തിനായി കൃത്യസമയത്ത് ട്രംപ് കാർഡുകൾ ഇറക്കുന്ന ബുദ്ധിമാനായ വില്ലനായ വർമ്മൻ ശക്തമായ ഒരു ക്യാരക്ടർ ക്യാരക്ടർഗ്രാഫുണ്ട് ഒരഭിമുഖത്തിൽ വിനായകൻ പറയുന്നുണ്ട് പതിനെട്ട് വർഷമെടുത്തു അയാളുടെ ഒരു ചിത്രം പോസ്റ്ററിൽ അച്ചടിച്ചു വരാന് എന്ന് ദക്ഷിണേന്ത്യയിലെ തിരക്കുള്ള വിലയേറിയ നഴയെ അദ്ദേഹം മാറിയാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കണ്ണുകളിൽ ക്രൂരതയുടെ മിന്നലാട്ടങ്ങളും ശരീരഭാഷയിലെ അനായാസമായ മെയ്വഴക്കവും ശബ്ദത്തിലെ വ്യതിയാനങ്ങളുടെയും തീക്ഷണതയുടെയും അടയാളങ്ങളുമായി വർമ്മൻ കളം നിറഞ്ഞാടുകയാണ് ഒറ്റപ്പെടുത്തിയവർക്ക് മുൻപിൽ ഒരു ചങ്ങലയ്ക്കും കൂച്ചുവിലങ്ങിടാൻ ഒരിക്കലും സാധിക്കില്ല എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചുണ്ടിൽ ചിരിയും കണ്ണിൽ ക്രൗര്യവും പേറി താളത്തിനൊത്ത് നൃത്തമാടിക്കൊണ്ട് അവന് ഓർമ്മപ്പെടുത്തുന്നു മനസ്സിലായോ സാറേ